हाई फ्रेंड्स एल कईपुण्य करविधम चलो स्वागत या निविध या चिट उपयोग एलुपतिर मूंगे इत या वार्णशो अब ई वीडियो इन नोक वीडियोलोट നമ്മൾ മൂങ്ങയെ ഉണ്ടാക്കാൻ തുടങ്ങാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ചിരട്ട എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നല്ല ചിരട്ടയാണ് ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ ഈ പൊന്തി നിൽക്കുന്നൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട് വെട്ടിയെല്ലാം ഒന്ന് കത്രിക ഉപയോഗിച്ച് കത്രികയുടെ കത്തി ഉപയോഗിച്ച് ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഈ പേപ്പറോ ഈ നമ്മൾ ഈ ചുമരക്കൊരതൊന്നും ഈ പേപ്പറില്ല അത് വെച്ചിട്ടൊന്നെങ്കിൽ നമുക്ക് ഈ ചിരട്ട ക്ലീൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മളെ പാത്രം കഴുകുന്ന കമ്പില്ല അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒട്ടിക്കുകയാണ് ഒട്ടിക്കുന്നതിന് മുമ്പേ ഞാനിതൊന്ന് ഇത് മൂന്നും ഒരേ വലിപ്പമൊന്നും അല്ല അതുകൊണ്ട് ഞാനിത് ക്രമത്തിലൊന്ന് വെച്ച് നോക്കുകയാണ് ഫസ്റ്റ് ഇതെങ്ങനെ ഒട്ടിക്കണം എന്ന് നോക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിവിക്കില്ലേ നമുക്ക് ഫെവിക്കൂളല്ല ഫെവിവിക്ക് ഇതിനൊന്നിന് 10 രൂപയാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മതിയാവും എനിക്ക് തോന്നേ ആവശ്യം വന്നിട്ടുള്ളൂ ഇതൊന്ന് നമുക്ക് ഈ ഗമ്മ് മുഴുവനായി ഒട്ടിച്ചു കൊടുക്കണം ഒട്ടാത്ത ഭാഗത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കുക നല്ല ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കയ്യിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം കയ്യിലായാൽ പിന്നെ പോകാൻ ഭയങ്കര പണിയാണ് കൈ രണ്ടും കൂട്ടി ഒട്ടി പിടിക്കാൻ വരെ ചാൻസ് ഉണ്ട് ഇതെങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി നമുക്ക് കയ്യിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല മുമ്പാകത്തൊന്നും തൊടരുത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ ഒട്ടിക്കുകയാണ് ഇതാ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് വേഗം ഒട്ടും കേട്ടോ എൻ്റെ ഇത് വേഗം ഒട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് ഇടയ്ക്കൊന്ന് ഒട്ടിച്ച് അപ്പം തന്നെ അങ്ങ് തുറന്ന് നോക്കരുത് ഒട്ടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഒന്നുണ്ടോ ഇല്ലയെന്നു നോക്കാൻ പിന്നെ ഇത് നിലത്ത് വീണാലൊന്നും പൊട്ടിപ്പോകുമെന്നില്ല ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഗമ്മില്ല എന്നുണ്ടെങ്കിൽ ഫെവിക്കോളില്ലേ ഫെവിക്കോളല്ല സോറി ഗ്ലൂ ഗണ്ണില്ലേ അത് ഉപയോഗിക്കാട്ടോ ഇതാ ഞാൻ കാപ്പി ബ്രൗണ് കളറ് അടിച്ചു കൊടുക്കുകയാണ് പഞ്ഞി ഉപയോഗിച്ചിട്ട് ഈ ചിരട്ടയിലൊന്ന് ഈ കളറ് അല്ല മൂങ്ങേൻ്റെത് ഇതൊന്ന് ഞാൻ അടിച്ച് നോക്കരുത് ഭംഗി മൂങ്ങേൻ്റെ അതേ കളറാണോ എന്ന് നോക്കട്ടെ ഫസ്റ്റ് ഈ കോട്ടടിക്കും പിന്നെ ഞാൻ വേറൊരു കളറ് മിക്സ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതൊന്ന് അടിച്ച് നോക്കട്ടെ ഞാൻ ഇത് മൂങ്ങേൻ്റെ കളറൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടിച്ച് നോക്കട്ടെ ഇതിലോട്ട് കുറച്ച് കറുപ്പ് മിക്സാക്കിയാൽ അത് ഒന്നും കൂടി കളറ് കിട്ടും ഇതാ ഈ കളറാണ് കേട്ടോ ഇതിലോട്ട് കറുപ്പ് മിക്സാക്കിയിട്ടുണ്ട് ഈ കളറ് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ അതേ കളറ് കിട്ടും പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ മൂങ്ങേൻ്റെ കളറല്ല ഉണങ്ങി കഴിയുമ്പോൾ അതേ കളറ് കിട്ടും ഈ ഫസ്റ്റ് ഞാൻ ഇതൊന്ന് കൊടുത്ത് കഴിയട്ടെ നിങ്ങൾക്ക് കളറ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ടിഷ്യൂ ഒട്ടിക്കാം ഞാൻ കളറ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ടിഷ്യൂ ഒട്ടിക്കുന്നത് ഈ കളറ് കൊടുത്ത് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ടിഷ്യൂ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ ഒട്ടിച്ചതിന് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കളറടിക്കാം ഞാൻ ടിഷ്യൂ ഒട്ടിച്ചിട്ടും കളറടിക്കുന്നുണ്ട് പിന്നെ കളറ് ബാക്കിയാവുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കോട്ടെങ്കിലും അടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് ബാക്കി വയ്ക്കാം നമുക്ക് ടിഷ്യൂ അടിച്ചിട്ട് കളർസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ കണക്കായിരുന്നു എൻ്റെത് കണക്കായിരുന്നു അതുകൊണ്ട് എൻ്റെ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഞാൻ അടിച്ചെടുക്കുകയാണ് പഞ്ഞി ഉപയോഗിച്ച് നന്നായി ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം എന്താ ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ എനിക്കൊരു 2 ദിവസം എടുത്തു ഈ മൂങ്ങയും പൂർത്തിയാക്കാനായിട്ട് പക്ഷെ എനിക്ക് വളരെ സിമ്പിളായിട്ടാണ് തോന്നിയിട്ടുള്ളത് നല്ല എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രഷ് വെച്ചടിച്ചാൽ ഇന്നും നാളെയൊന്നും തീരൂല അതുകൊണ്ടാണ് ഞാൻ പഞ്ഞി ഉപയോഗിച്ച് ചെയ്യുന്നത് ഇതാ ഞാൻ അടിച്ച് കഴിയാറായിട്ടുണ്ട് ഇനി ഒരു ചേട്ടൻ കൂടി ബാക്കിയുള്ളൂ നിങ്ങൾക്ക് ഈ ലാസ്റ്റത്തെ ചേട്ടൻ ഒന്നും കൂടി പൊന്തി നിൽക്കണമെങ്കിൽ കുറച്ച് വലിയത് എടുക്കുക ഇത് ഞാനിപ്പോൾ നടുവിലായിട്ട് വലിയത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെയാണ് ചിറകൊക്കെ ഒട്ടിക്കാനുള്ളത് അതിൻ്റെ ആ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് അതുകൊണ്ട് അത് കുറച്ച് അത്യാവശ്യത്തിന് വലുപ്പമുള്ള ചിരട്ടകൾ എടുക്കാൻ നോക്കുക നീളമുള്ള ചിരട്ട അങ്ങനെയൊക്കെ എടുക്കാൻ നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ പൊട്ടിയ ചിരട്ടൊന്നും എടുക്കരുത് ചെറിയ പൊട്ടുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല പക്ഷേ വലിയ പൊട്ടുള്ളതൊന്നും എടുക്കരുത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് നിലത്തോട്ട് വീണാലൊക്കെ വേഗം പൊട്ടാൻ ചാൻസ് ഉണ്ട്
ഇതാ ഞാനിതൊന്ന് അടിച്ച് കൊടുക്കുകയാണ്. നല്ല ഫിനിഷിങ്ങിൽ അടിക്കണം. ഇത് ഫിനിഷിങ്ങിൽ അടിച്ചില്ല എന്ന് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ടിഷ്യൂ ഒട്ടിക്കുന്നുണ്ട്. ടിഷ്യൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പോഴാണ് നല്ല ഫിനിഷായിട്ട് കിട്ടേണ്ടത്. ഒരു ഭാഗത്ത് ടിഷ്യൂവിൻ്റെ കളറൊന്നും വരാൻ പാടില്ല. വരാതിരിക്കാൻ നല്ല ഉണങ്ങണം. ഒരു ദിവസം എങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കേണ്ടി വരും അത്. പക്ഷെ ഞാൻ ഒരു ദിവസമൊന്നും വെച്ചിട്ടില്ല. എൻ്റെതൊരു കുറച്ച് സമയപ്പോഴത്തിന് ഉണങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ വെയിലത്ത് വെച്ചപ്പോൾ വേഗം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാ അടിഭാഗത്ത് ഈ കാപ്പി കളർ വേണമെങ്കിൽ അടിച്ചാൽ മതി. ഞാൻ അടിക്കുന്നുണ്ട്. ഞാൻ ഫുൾ അടിച്ചതിന് ശേഷമാണ് ടിഷ്യൂ ഒട്ടിക്കുന്നത്. ഈ ഒരു ബ്രൗൺ കളറിന് 20 രൂപ കേട്ടോ ഒരു കുപ്പിക്ക്. ഞാൻ ഈ ബ്രൗൺ കളർ മാത്രമായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഇതാ സൈഡിൽ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഒന്നീ പെയിൻറ്റിങ് ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ഭംഗി ഉപയോഗിച്ച് തന്നെ അടിച്ചു കൊടുക്കുക. അതിനൊന്നും കുഴപ്പമില്ല. ഇത് ഭംഗി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കഴുകണം. എന്തെന്ന് വെച്ചാൽ ഇനി ആ ഭംഗിയിൽ ആ കളറ് നിൽക്കും, പിന്നെ ആ കളർ പോവില്ല. അതുകൊണ്ട് നമ്മൾ ഭംഗിയെ ഉണങ്ങാൻ ആക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് കഴുകണം. പക്ഷേ നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് കഴുകരുത്. ഉണങ്ങി പിടിച്ചാൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചു കൊടുക്കാം കേട്ടോ. ഇതെൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ അടിഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ കൊടുക്കാൻ. ഇതാ കഴിഞ്ഞു. ഉള്ളിൽ ഒന്നും കൊടുക്കുന്നില്ല. ഇതാ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലൊന്ന് ചില സ്ഥലത്തൊക്കെ ഒന്ന് കൊടുക്കാതിരിക്കൂലേ. നമ്മൾ കൊടുക്കുമ്പോൾ ചില സ്ഥലത്ത് ആകാതെ പോകും. ഇതാ എൻ്റേതിപ്പോൾ ഞാൻ ഒരു ദിവസം ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ വെച്ച് ഉണക്കിയിട്ടുണ്ട്. ഫാൻ്റെ സ്യൂട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ടിഷ്യൂ എടുത്തിട്ടുള്ളത് ടിഷ്യൂ ഒട്ടിക്കാനായിട്ട്. ഇത് സോഫ്റ്റ് ടിഷ്യൂ ആണ്. അത്ര സോഫ്റ്റ് ഒന്നുമില്ല, പക്ഷേ സോഫ്റ്റ് ഉണ്ട്. വേഗം കീറി പോകുന്നൊരൈറ്റാണ്. കട്ടിയുള്ള ടിഷ്യൂ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് ഫെവിക്കോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഉപയോഗിച്ച് ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാമേ. ഇത് ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല എത്ര ഫെവിക്കോളാണെന്നൊന്നും. കുറച്ച് ഫെവിക്കോളും അതിനനുസരിച്ചുള്ള വെള്ളവും, അതാണ് ഇതിൻ്റെ പാകം. ഞാനങ്ങനെയാണ് ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ ചെറ്റ് 3 ഭാഗം ഒട്ടിച്ചിട്ടില്ലേ, ഒട്ടിച്ചതൊന്നും കാണരുത്. അങ്ങനെ വേണം നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, ടിഷ്യൂ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നോ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നല്ല കട്ടിയിൽ നിൽക്കുകയുള്ളൂ. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഒട്ടിക്കുന്നത് ചെറിയ ചുളിവൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഒട്ടിക്കുന്നത്. പക്ഷേ ഈ ടിഷ്യൂ സോഫ്റ്റ് ടിഷ്യൂ ആണ്. കുറച്ചൊക്കെ സോഫ്റ്റ് ടിഷ്യൂ ആണ്, പക്ഷേ ഇത് അത്ര സോഫ്റ്റ് ഇല്ല. നമ്മൾ ഈ ടിഷ്യൂവിൽ ഇങ്ങനെ ഈ സാധാ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ടിഷ്യൂവിൽ ഇങ്ങനെ കുത്തുകുത്താളൊന്നും ഉണ്ടാവില്ല. ഇതിൽ കുറച്ച് ഇങ്ങനെ കുത്തുകുത്താളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതാ കുത്തുകുത്താളൊന്നും പെടാതെ വേണം നമ്മൾ ഈ ടിഷ്യൂ അടിച്ചെടുക്കാൻ. നമ്മൾ ഫെവിക്കോളിൻ്റെ വാട്ട് തട്ടുമ്പോൾ മാറുന്നുണ്ട്. പക്ഷെ ഉണങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇത് ഞാനിപ്പോൾ ഒരു സെറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 എണ്ണം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്താ എൻ്റെ ഇപ്പോൾ ലാസ്റ്റ് അടിച്ച് കഴിയാനായിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ഭാഗം കൂടി മാത്രമേ ഉള്ളൂ. ഇതടിക്കുമ്പോൾ ഇതാ ഈ സൈഡാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 3 ഭാഗമായിട്ട് ഒട്ടിച്ചില്ലേ, ആ സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഒട്ടിക്കണം. ഇതാ എന്നിട്ടൊരു ബ്രഷ് പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഭാഗമൊന്ന് ഇങ്ങനെ ഫെവിക്കോൾ വാട്ടറൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ബാക്കിയുള്ള വാട്ടർ അത് മുകളിലോട്ട് ഒഴിച്ചു ഒരു കുഴപ്പമില്ല. പക്ഷെ ഉണങ്ങാൻ നല്ല പണിയെടുക്കും കേട്ടോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. ഇതാ എൻ്റെത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കളറാണ് മൂങ്ങയ്ക്ക് അടിക്കാൻ പോകുന്നത്. ഇതാണ് ഒറിജിനൽ മൂങ്ങയുടെ കളറ്. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഈ ബ്രൗൺ കളറാണ്. ഇത് കാണുന്നുണ്ടോന്നറിയില്ല. ഇതാണ് ഇതിൻ്റെ ബ്രൗൺ കളറ്. ഇതിലോട്ട് ഞാൻ ബ്ലാക്കും കുറച്ച് വൈറ്റും മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബ്ലാക്കും കുറച്ച് വൈറ്റും മിക്സ് ചെയ്തതാണ്. ആ ബ്രൗൺ കളർ മാത്രമല്ല എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മൂങ്ങയുടെ കളർ കിട്ടിയിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് നമുക്ക് കുറച്ചെടുത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, ഇത് തന്നെയാണോ കളർ അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൊടുക്കുക. ഇത് എനിക്ക് ഈ കളർ കണ്ടിട്ട് കുറച്ച് അധികം ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ 1, 2, 3 കോട്ടായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്.
ഇതൊന്നും നമുക്ക് കളർ തികയാറില്ല. പക്ഷെ എനിക്ക് തികയാറൊക്കെ ഉണ്ട്. അമ്മിക്കുട്ടി ഇടയിൽ വന്ന് കൈ ഇടുന്നൊക്കെ ഉണ്ട്. ഇതാ ഞാൻ ലാസ്റ്റ് ഭാഗവും കൂടി കൊടുക്കുകയാണ്. ഇത് കൊടുത്തിട്ട് ഞാൻ ഇനി രണ്ടും മൂന്നും കോട്ടും അടിച്ചെടുക്കണം. ഇനി എനിക്ക് ഇതാ ഇപ്പം തന്നെ നല്ല ഫിനിഷിംഗ് ആയി കിട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒന്നും രണ്ടും കോട്ടും അടിച്ചിട്ട് കാണാം. ഇതാ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ടൊന്ന് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഇങ്ങനത്തെ ചെവി ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് കോണാകൃതിയിൽ വെട്ടിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സാധാ ഗം ഉപയോഗിച്ചിട്ട് തന്നെ ഒട്ടിക്കുന്നത്. ഫെവിക്കോള് ഞാൻ ഈ കുപ്പിയിലാക്കി വെച്ചതേ ഉള്ളൂ. ഇത് നമ്മുടെ മുത്തൊട്ടിക്കുന്നൊക്കെ പക്ഷല്ലേ, അതല്ല അതിലാക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാൻ മുങ്ങയുടെ കണ്ണൊന്ന് വെറുതെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് പിന്നെ നമ്മുടെ വായഭാഗമല്ലേ, അതാണ്. അത് ഞാൻ ഡ്രെയിൻ ഡ്രോപ്പില്ലേ ആ രൂപയിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതാ ഇനി ഞാൻ ഇതിൽ മഞ്ഞ കളർ ഫുള്ളായിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കുക. ഉണക്കുക അതൊന്നും ചെയ്യരുത്. ഇതെൻ്റെ ചെവിയൊക്കെ ഒട്ടിച്ചതൊന്ന് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതാ മഞ്ഞ കളറൊന്ന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ മുഴുവൻ അടിച്ചു കഴിഞ്ഞിട്ടേ കാണിക്കുകയുള്ളൂ. ചിലപ്പോൾ അടിക്കുന്നത് കാണിക്കും, ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതാ പിന്നെ നമ്മൾക്ക് ഈ വായയ്ക്ക് ഈ കളർ കൊടുക്കാം. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്കിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലോട്ട് കുറച്ചും കൂടി വൈറ്റ് ഒന്ന് മിക്സ് ചെയ്യാറുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുമ്പോൾ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് കാണിച്ചു തരാം. ബ്ലാക്കും സിൽവർ കളറിലെ അധികം സിൽവർ ആവരുത്, പക്ഷേ കുറച്ചൊക്കെ സിൽവർ കളറാണെന്നാലേ നമ്മുടെ ഈ വായെന്ന് കണ്ടാൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വാർണിഷാണ്. 70 രൂപയാണ് ഇതിന്. ഇത് തുറക്കും ഒരു കട്ടൻ ചായൻ്റെ അതേ കളർ തന്നെയാണ്. ലൈക്ക് കട്ടൻ ചായൻ്റെ ഉദിച്ച കളറിലെ ആ കളറാണ്. ഇത് നല്ലതാട്ടോ, നമുക്ക് കേടുവരാതിരിക്കാനോ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കേടുവരാതിരിക്കാനൊക്കെ നല്ലതാണ്. ഇത് പിക്ചർ വാർണിഷാണ്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞത് എൻ്റെ പിക്ചർ വാർണിഷാണോ എന്ന് കമൻറ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടേണ്ട. ഇതാ ഈ കളറാണ് ഇതിന് കട്ടൻ ചായൻ്റെ അതേ കളർ തന്നെയാണ്. നല്ല ലൂസും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല അടച്ച് വെച്ച് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. ഇതാ നമ്മുടെ മുങ്ങയുടെ ഫൈനൽ ലുക്ക്. ഇതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാ ഞാൻ പറഞ്ഞില്ലേ കണ്ണിന്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ചിറകിന് ചിറക് കൊടിച്ചിട്ടുണ്ടാവൊക്കെ കാണിക്കാൻ മറന്നു പോയതാണ്. ചിറക് ഞാൻ ഡ്രെയിൻ ഡ്രോപ്പിൽ നിന്ന് വലുതായിട്ട് വരച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാല് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കണ്ണും വരച്ചിട്ടുണ്ട്. കണ്ണ് വരച്ച എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ചിറകിന് കൊടുത്തിട്ടില്ലേ, നമ്മൾ മേല് കൊടുത്ത് അതേ കളർ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലാക്ക് കൊടുത്തു. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് വൈറ്റ് കൊടുത്തു. പിന്നെ ഈ നമ്മുടെ ഈ വായില്ലേ അതിൻ്റെ കണ്ണിൻ്റെ നടുവിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറ്. അതും ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ബ്ലാക്ക് ഉപയോഗിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നക്കുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ ബൈ.